അനധികൃത കേസിൽ ജയിലിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ജാമ്യമില്ല. ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന പ്രോസിക്യൂഷൻ നിലപാട് കർണാടക ഹൈക്കോടതി തള്ളി. ശിക്ഷ റദ്ദാക്കണമെന്ന ജയലളിതയുടെ ആവശ്യവും കോടതി തള്ളി. സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ജയലളിതയുടെ അഭിഭാഷകൻ രാം ജേഠ്മലാനി അറിയിച്ചു. കേസിൽ ജയലളിത പുറത്തിറങ്ങിയാലും കോടതി നടപടികളിൽ ഒരു സ്വാധീനവും ജയലളിതയ്ക്ക് ചെലുത്താൻ കഴിയില്ലെന്നാണ് ജയലളിതയുടെ അഭിഭാഷകൻ രാംജിത് മലാനി വാദിച്ചത്. ഒട്ടേറെ മേൽക്കോടതി വിധികളെ മറികടന്നാണ് വിചാരണ കോടതി ഉത്തരവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളി. ജയലളിതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചുവെന്ന പ്രോസിക്യൂഷൻ അഭിഭാഷകൻ്റെ വാദം AIADMK അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ആഹ്ലാദത്തിനും പിന്നീട് ആശയക്കുഴപ്പത്തിനും ഇടയാക്കി. I'm not surprised. This is what I was expecting. This morning in tweet I had said that my guess is that the bail will be rejected. And it was the only surprise in this whole thing was the public prosecutor's watering down his thing. He should have pressed for continuation of her sentence, being in jail. But he agreed to conditional bail. I'm a bit surprised at that. And but since then the judges have taken a correct stand and I think the Karnataka AIADMK പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയെങ്കിലും അവസാന വാർത്ത പുറത്തുവന്നതോടെ അണികൾ ശോകമുഖമായി. കോടതി വിധിയിൽ നിരാശയുണ്ടെന്ന് ജയലളിതയുടെ അഭിഭാഷകൻ രാംജിത് മലാനി പറഞ്ഞു. ജയലളിതയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളും AIADMK പ്രവർത്തകരും. കോടതി പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ തള്ളിയതോടെ ജയലളിതയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്തായി. തമിഴ്നാട് രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ജയലളിതയുടെ ജാമ്യ നിഷേധമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ ടിവി. പീപ്പിൾ ഇമ്പാക്ട്. കേസൊതുക്കാൻ കോഴ ആവശ്യപ്പെട്ട കഴക്കൂട്ടം CI ഷിബുകുമാറിനെ സസ്പെൻഡ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ കൈക്കൂലി ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടത് പീപ്പിൾ ടിവിയാണ്. മുരുക്കുംപുഴ സ്വദേശി മാധവൻ നായർ പ്രഭാതം ചാനലിൽ നിക്ഷേപിച്ച ഷെയർ തുകയായ 1 കോടി രൂപ ആവശ്യപ്പെട്ട് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത കേസിലാണ് കൊല്ലം സ്വദേശിയും ചാനലിലെ 4 ഡയറക്ടർമാരിൽ ഒരാളുമായ ഷിജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി കഴക്കൂട്ടം CI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ഇതിൽ 2 ലക്ഷം രൂപ നേരിട്ടും സുഹൃത്തുവഴിയും കൈപ്പറ്റിയതായി ഷിജു വിജിലൻസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴക്കൂട്ടം CI ശിവകുമാർ പണം ആവശ്യപ്പെടുന്നതിന്റെ ഫോൺ സംഭാഷണം തെളിവായി ഷിജു വിജിലൻസിന് കൈമാറി. സാറേ, ഷിജു ആണ്. ചാത്തന്നൂര് കഴിഞ്ഞ് കൊട്ടി എത്താറായി സാറേ. ഈ നമ്പറിൽ വിളി. 98 ഒന്ന് ഹോൾഡ് ചെയ്യണേ സാറേ. 98 47 47 84 84 02 55 55 പ്രസാദ് എന്നാ പേര്. അയാൾ വിളിച്ചാൽ അയാൾ പേരും പറയുന്നത് മെഡിക്കൽ മെഡിക്കൽ കോളേജ് മേവറത്ത് മറ്റേ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആണ് സാറേ. അതിന്റെ ഫ്രണ്ടിൽ റോഡിൽ വന്നാൽ മതി. ഈ പേര് പുള്ളിയുടെ പേര് പ്രസാദ്. പ്രസാദ് 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 പുള്ളിയെ തന്നെ ഇത് ഏൽപ്പിച്ചാൽ മതി സാറേ. ഡോക്യുമെന്റും പൈസയും മൊത്തം ഏൽപ്പിച്ചു വിട്ടാൽ മതി. മൊത്തം ഏൽപ്പിച്ചു വിട്ടാൽ മതി. സാറിനെ കാണാനായിട്ട് നാളെ കാണാൻ പറ്റുമോ സാറേ? ഒന്ന് നാളെ കാണാം. അപ്പോൾ അവർക്ക് 1 കോടി രൂപയ്ക്ക് പകരമായിട്ട് പ്രോപ്പർട്ടി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CI നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജിലൻസിലെ CIക്കെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു. പരാതിയുടെ കൊടുക്കാനായിട്ട് CI വിളിച്ചപ്പോൾ CI തന്നെ പറഞ്ഞു പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളിനെ പൈസ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞു. അത് ഞാൻ തന്നെ കൊല്ലത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പരാതിയെ തുടർന്ന് വിജിലൻസ് വിരിച്ച വലയിൽ CIയുടെ കൂട്ടാളി പ്രസാദ് വീണു. കൈക്കൂലി വാങ്ങുന്നതിനിടെ CIക്ക് വേണ്ടി പ്രസാദ് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് 1 ലക്ഷം രൂപ ഷിജുവിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ഇയാളെ പിടികൂടി. പിന്നീട് ഇയാളെ റിമാൻഡ് ചെയ്തു. CIയുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ 1 ലക്ഷം രൂപ വിജിലൻസ് പിടിച്ചെടുത്തു. CIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വകുപ്പുതല അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തു. രാജ്കുമാർ, കൊല്ലം. കൊച്ചി കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. ലൈസൻസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും പ്യൂണും പിടിയിലായത്. കൊച്ചി കോർപ്പറേഷന്റെ ഇടപ്പള്ളി ഓഫീസിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TR അനിൽകുമാറും ദിവസവേതനക്കാരനായ പിയൂൺ പ്രവീൺകുമാറും വിജിലൻസിന്റെ പിടിയിലായത്. പലരുവട്ടം സ്വദേശി സന്തോഷിന്റെ ഭാര്യയുടെ പേരിലുള്ള ലൈസൻസ് ശരിയാക്കാൻ 5000 രൂപയാണ് അനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നത്. പലതവണ പണം ആവശ്യപ്പെട്ടതിനാൽ സന്തോഷ് വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് വിജിലൻസ് DYSP AD ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ കൈയോടെ പിടികൂടുകയാണ് ഉണ്ടായത്. ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയിലുള്ള 2 കസ്റ്റഡി ഓഫീസറുടെ സാന്നിധ്യത്തിൽ വീണ്ടും
റിക്കവറി എൻട്രസ്റ്റ്മെന്റ് മാസ്റ്റർ തയ്യാറാക്കി ഈ ഓഫീസിലെത്തി കൈക്കൂലി പണം കൊടുക്കുന്ന സമയത്ത് നമ്മളത് കൈയോടെ ട്രാപ്പ് ചെയ്യായിരുന്നു. രണ്ടുപേരെയും നമ്മൾ ഫിനോഫ്തലിൻ ടെസ്റ്റിന് വിധേയമാക്കി. അവരുടെ കൈകൾ ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ വാങ്ങിയതിൻ്റെ തെളിവിലേക്കായി. സോഡിയം കാർബണേറ്റ് ലായനിയിൽ മുക്കി നോക്കിയ സമയത്ത് പിങ്ക് കളറായി. ആ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. കണക്കിൽപ്പെടാത്ത 15,000 രൂപയും ഇവരുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു. ഇൻസ്പെക്ടർമാരായ ബെന്നി, മനോജ്, സജീവ്, മോഹനൻ, അലി, എസ് സി പി ഒമാരായ ഹരീഷ്, ഇസ്മായിൽ തുടങ്ങിയവരാണ് വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ പയ്യന്നൂരിൽ താലൂക്ക് ആശുപത്രിയിലെ പ്രസവ ചിത്രീകരണം ഡോക്ടർമാർ പോലീസിൽ കീഴടങ്ങി. പ്രസവ ചിത്രീകരണം നടത്തിയതായി ഡോക്ടർമാർ സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ഏത് സമയത്തും ആവശ്യപ്പെടുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയിൽ മൂവരെയും പോലീസ് വിട്ടയച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ 1.5 മാസം മുൻപ് നടന്ന പ്രസവം ചിത്രീകരിച്ച് വാട്സപ്പിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 ഡോക്ടർമാരും പയ്യന്നൂർ സിഐ സുഷീറിന് മുൻപാകെ കീഴടങ്ങി. സംഭവത്തിന് ശേഷം ഈ 3 ഡോക്ടർമാരും ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. DMO അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടും മനോജ് കുമാർ, സുനിൽകുമാർ, മധുകുമാർ എന്നീ 3 ഡോക്ടർമാരും DMOയ്ക്ക് മുൻപാകെ ഹാജരായിരുന്നില്ല. അതേസമയം ഹൈക്കോടതിയിൽ ഇവർ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് 3 പേരും സിഐക്ക് മുൻപാകെ ഹാജരായത്. പ്രസവം ചിത്രീകരിച്ചതായി അനസ്തേഷ്യസ്റ്റ് സുനിൽകുമാർ പോലീസിൽ സമ്മതിച്ചതായാണ് സൂചന. ഡോക്ടർമാരിൽ 2 പേരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കയക്കും. അതേസമയം ആവശ്യമുള്ളപ്പോൾ അറിയിച്ചാൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയിൽ 3 പേരെയും പോലീസ് വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കതിരൂർ മനോജ് വധക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മാലൂരിലെ പ്രഭാകരനെ പോലീസ് മർദ്ദിച്ചതിന്റെ തെളിവുകളുമായി പ്രഭാകരന്റെ ഭാര്യ ലുധിയ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി മുൻപാകെ ഹാജരായി. പ്രഭാകരന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായാണ് ലുധിയ കോടതിയിൽ ഹാജരായത്. തലശ്ശേരി കതിരൂർ മനോജ് വധക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മാലൂരിലെ പ്രഭാകരന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായാണ് ഭാര്യ ലുധിയ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലെത്തിയത്. കഴിഞ്ഞ മാസം 18-ാം തീയതി ജോലിസ്ഥലത്ത് വെച്ചാണ് പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 20-ാം തീയതി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ധരിക്കാൻ കൊടുത്ത വസ്ത്രം ഈ മാസം 5-ന് തിരിച്ചു ലഭിച്ചപ്പോൾ രക്തത്തുള്ളികളും മൂത്രത്തിന്റെ ഗന്ധവും ഉണ്ടായതായി ലുധിയ കോടതിയെ അറിയിച്ചു. പോലീസ് ഭർത്താവിനെ മർദ്ദിച്ചുവെന്നും മെഡിക്കൽ ബോർഡ് മുൻപാകെ പ്രഭാകരനെ പരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും ലുധിയ കോടതിയോട് അപേക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രഭാകരനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. പ്രഭാകരനെ സന്ദർശിച്ച മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും പോലീസ് നടപടിക്കെതിരെ പരാമർശം നടത്തിയിരുന്നു. ലുധിയയ്ക്ക് വേണ്ടി അഭിഭാഷകൻ കെ വിശ്വൻ കോടതിയിൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. ഓട്ടോ ഡ്രൈവർ മണി, സഹായി കണ്ണൻ എന്നിവരാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത്. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ പ്രതികളുടെ ഓട്ടോറിക്ഷ ഇടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് കാരണമായത്. ഈ മാസം 2-നായിരുന്നു അറസ്റ്റിന് ആധാരമായ സംഭവം നടന്നത്. എറണാകുളം സ്വദേശികളായ വിനോദസഞ്ചാരികൾ മാട്ടുപ്പെട്ടി റോഡിൽ വെച്ച് ആക്രമിക്കപ്പെടുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാറും ഓട്ടോറിക്ഷയും തമ്മിൽ ഇടിച്ചതാണ് അക്രമത്തിന് കാരണം. പിടിയിലായ മണിയും കണ്ണനും ചേർന്ന് വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും കാറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കാനും ശ്രമിച്ചതായി പരാതിയുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നിരുന്ന ടൂറിസ്റ്റുകളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ചീത്തവിളിക്കുകയും അവരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന 5 പവനോളം തൂക്കം വരുന്ന മാല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്ത കാര്യത്തിലേക്ക് വേണ്ടി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തെ തുടർന്ന് പരാതി നൽകാതെ സംഘം നാട്ടിലേക്ക് മടങ്ങി. തുടർന്ന് എറണാകുളം റേഞ്ച് ഐ ജി MR അജിത് കുമാറിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിച്ചുപറി, സ്ത്രീകളെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. ഇരുവരെയും ദേവികുളം കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കണ്ണൂർ പയ്യന്നൂരിലെ പള്ളി മദ്രസയിൽ കൊല്ലപ്പെട്ട ഹക്കീമിന്റെ കൊലപാതക കേസ് വീണ്ടും വിവാദമാകുന്നു. കൊലപാതക കേസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് MLA നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. അതേസമയം നാടെങ്ങും ഹക്കീം വധക്കേസ് പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാത്തതിൽ പ്രതിഷേധ സ്വരം ഉയർന്നു കഴിഞ്ഞു. പയ്യന്നൂർ പള്ളി മദ്രസയിൽ കൊല്ലപ്പെട്ട ഹക്കീമിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കണമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പയ്യന്നൂർ MLA സി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജനകീയ കൂട്ടായ്മ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ അന്വേഷണം നടത്താനും കുറ്റവാളികളെ കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും ഗവൺമെന്റും പ്രത്യേകിച്ച് അഭ്യന്തരമന്ത്രിയും തയ്യാറാകണം. കഴിഞ്ഞ February 10 രാവിലെയാണ് പയ്യന്നൂർ മമ്പലത്തെ പള്ളി മദ്രസയിൽ മാണിയാടത്ത് അബ്ദുൾ ഹക്കീമിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ നാട്ടുകാർ കണ്ടത്. പള്ളി കമ്മിറ്റി ജനറൽ ബോഡിയിൽ കണക്കുകൾ അവതരിപ്പിക്കാൻ പോയ ഹക്കീം പിന്നീട് മടങ്ങി വന്നില്ല.
പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടും കണക്കുകളുമടക്കം വിവാദമായ സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹക്കിമിന്റെ ഭാര്യയും മകനും രംഗത്ത് വന്നതടക്കമുള്ള വാർത്ത കൈരളി പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. കേസന്വേഷിക്കാൻ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് DYSP സന്തോഷിനെ കതിരൂർ മനോജ് വധക്കേസ് അന്വേഷണത്തിലേക്ക് മാറ്റി സർക്കാർ ഹക്കിം വധക്കേസ് പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പയ്യന്നൂരിൽ ഇത് സംബന്ധിച്ച പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ആലപ്പുഴ ജില്ലയിൽ കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് ലോബി പിടിമുറുക്കുന്നതായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തൽ. എക്സൈസിന്റെയും പോലീസിന്റെയും കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിലയിരുത്തൽ. ഇത് തടയുന്നതിന് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സംയുക്ത പരിശോധനയ്ക്ക് യോഗം നിർദ്ദേശം നൽകി. കേന്ദ്രം കൂടിയായ ജില്ലയിൽ മയക്കുമരുന്നുകളും വ്യാജക്കളും വ്യാപിക്കുന്നുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തത്. കുട്ടികൾക്കിടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ ശക്തമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഇപ്പം ആലപ്പുഴ ജില്ലയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. പിന്നെ ഇല്ലിസിറ്റ് ലിക്വറിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ കഞ്ചാവ്, വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കൂടാതെ വ്യാജക്കളിൽ പരിശോധന നടത്തുവാൻ ആവശ്യമായ സൗകര്യം ജില്ലയിലില്ല. ഇതുമൂലം പരിശോധനാ ഫലം കിട്ടാൻ 3 മാസം വരെ വൈകുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ജില്ലകൾ തോറും പരിശോധനകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പ്രതിദിനം 25 സാമ്പിളുകളാണ് ഓരോ ജില്ലയിൽ നിന്നും സംസ്ഥാനത്തെ 3 ലാബുകളിലായി പരിശോധനയ്ക്ക് എത്തുന്നത്. ഇതുമൂലം കൃത്യമായി പരിശോധനകൾ നടത്തുവാൻ കഴിയുന്നില്ല. കുട്ടികൾക്കിടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കുന്നതിന് പോലീസ്, എക്സൈസ് വിഭാഗങ്ങൾ ചേർന്ന് 1 വർഷത്തേക്ക് പ്രത്യേക പരിശോധനകൾ നടത്തും. കൂടാതെ സ്കൂളുകൾ തോറും പ്രത്യേക ബോക്സുകൾ സ്ഥാപിച്ച് മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കുമളിയിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോയ്സ് ജോർജ് MPയും പങ്കെടുത്ത വനം വകുപ്പ് പരിപാടിയിൽ സംഘർഷം. MP വേദിയിലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. വേദിയിലേക്ക് തള്ളിക്കയറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നത് ചടങ്ങ് അലങ്കോലപ്പെടാൻ കാരണമായി. ജോയ്സ് ജോർജ് MP വേദിയിലെത്തിയപ്പോൾ സദസ്സിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിച്ചതാണ് സംഘർഷത്തിന്റെ തുടക്കം. മറ്റുള്ളവർ ഇതിനെ ചോദ്യം ചെയ്തു. യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇത് പിന്നീട് മാറി. ഇരുവിഭാഗത്തിൽപ്പെട്ടവർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. DYFI പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പന്തലിന് പുറത്താക്കി. പന്തലിനുള്ളിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുറന്ന് വേദിയിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജോ മാണിയുടെ നേതൃത്വത്തിലുള്ള 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വേദിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. MPയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും കൂകി വിളിക്കാൻ ആരംഭിച്ചു. ബഹളം ഏറെ നേരം തുടർന്നെങ്കിലും ഇടപെടാനോ MPക്ക് പ്രസംഗിക്കാൻ സൗകര്യമൊരുക്കാനോ പോലീസ് തയ്യാറായില്ല. ഒടുവിൽ ചടങ്ങിൽ അധ്യക്ഷയായിരുന്ന ES ബിജിമോൾ MLA വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിഷേധമുയർത്തിയതിനു ശേഷം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായത്. തനിക്ക് സംരക്ഷണം നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ജോയ്സ് ജോർജ് MP പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കാരണം ഇവിടെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തപ്പോൾ പോലും ഇടപെടാത്ത ഒരു സ്ഥിതി. എന്താണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. കലുങ്ക് വിവാദവും തുടർന്നുണ്ടായ സംഘർഷത്തിനും ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോയ്സ് ജോർജും വേദി പങ്കിട്ട ആദ്യ പരിപാടിയായിരുന്നു കുമളിയിലേത്. ഇതും സംഘർഷത്തിൽ കലാശിച്ചതോടെ വിവാദങ്ങൾ ഇനിയും തുടരുമെന്നുറപ്പായി. കുമളിയിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്. വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമം സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്നതായി പഠന റിപ്പോർട്ട്. ദില്ലി വനിതാ കമ്മീഷൻ നടത്തിയ പഠനത്തിലാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ സ്ത്രീകൾ നിയമം ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 2013 മുതൽ ദില്ലിയിൽ മാത്രം രജിസ്റ്റർ ചെയ്ത പീഡന കേസുകളിൽ പകുതിയിലേറെയും വ്യാജമെന്ന് വനിതാ കമ്മീഷൻ വ്യക്തമാക്കുന്നു. ദില്ലി പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വനിതകളുടെ സുരക്ഷിതത്വത്തിനായി കടുത്ത ചട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയ നിയമമാണ് സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്നത്. 2013 ഏപ്രിൽ മാസം മുതൽ 2014 ജൂലൈ വരെ ദില്ലിയിൽ മാത്രം രജിസ്റ്റർ ചെയ്ത പീഡനക്കേസുകളിൽ ദില്ലി വനിതാ കമ്മീഷൻ പഠനം നടത്തി. ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് കമ്മീഷൻ ലഭിച്ചത്. രജിസ്റ്റർ ചെയ്ത കേസുകൾ 2753, അവയിൽ വ്യാജ പീഡനക്കേസുകൾ മാത്രം 1466 എണ്ണം. വെറും 1287 കേസുകൾ മാത്രമാണ് നീതി തേടിയുള്ളവ. 53%ത്തിലേറെ കേസുകളും സ്ത്രീകൾ വ്യക്തിവൈരാഗ്യം തീർക്കാൻ നൽകുന്നത്. ചില സ്ത്രീകൾക്ക് കേസ് നൽകുന്നത് കച്ചവടമാണെന്നും ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ ബർക്ക സിംഗ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീ പരാതിപ്പെട്ടാലുടൻ പ്രതിയായ പുരുഷനെ വിചാരണ കൂടാതെ തടങ്കലിടാം എന്നതാണ് എല്ലാവരും ദുരുപയോഗം ചെയ്യുന്നത്. 2013 2014 വ്യാജ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു.
2013 ജൂൺ മുതൽ ആ വർഷം അവസാനം ഡിസംബർ വരെ 525 വ്യാജപീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ 2014 ജനുവരി മുതൽ ജൂലൈ വരെ വ്യാജക്കേസുകളുമായി പോലീസ് സ്റ്റേഷൻ സമീപിച്ചവരുടെ എണ്ണം വർദ്ധിച്ച് 900 ആയി. വ്യാജക്കേസുകളിൽ ഏറിയ പങ്കും പണം നേടാൻ നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന വേളയിൽ ശരിയായ കേസുകളും വ്യാജക്കേസുകളും ഏതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത് പ്രശ്നം ഗുരുതരമാക്കുന്നതായും ദില്ലി വനിതാ കമ്മീഷൻ വ്യക്തമാക്കുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. തലചായ്ക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി ഗൃഹനാഥൻ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം 8 നാൾ പിന്നിട്ടു. വീട് നൽകണമെന്ന പഞ്ചായത്ത് ഒംബുഡ്സ്മാൻ ഉത്തരവ് പോലും നടപ്പാക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ ടാപ്പിംഗ് തൊഴിലാളിയായ ഹനീഫയുടെ കുടുംബം കാസർഗോഡ് ജില്ലയിലെ കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബഹുജന പിന്തുണയോടെ ധർണ സമരത്തിന് ഇറങ്ങിയത്. EMS ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു വന്ന അറിയിപ്പിനെ തുടർന്നാണ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ മുദ്രപത്രവുമായി അനീഫ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നത്. എന്നാൽ തന്റെ പേര് ലിസ്റ്റിലില്ലെന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും അനീഫയെ അറിയിക്കുകയായിരുന്നു. നേരത്തെ ഉമ്മ ആയിഷയുടെ പേരിൽ വീട് അനുവദിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി. ഉമ്മയോടൊപ്പമല്ല ഇപ്പോൾ അനീഫ താമസിക്കുന്നത്. നേരത്തെ ഉമ്മ കുടുംബനാഥയായ റേഷൻ കാർഡിൽ അനീഫയുടെ പേരും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ സ്വന്തമായി റേഷൻ കാർഡുള്ള അനീഫ ഇപ്പോൾ താമസിക്കുന്നത് സഹോദരന്റെ വീട്ടിലാണ്. 5 സെന്റ് സ്ഥലം മാത്രമുള്ള അനീഫ വീടില്ലാത്തതിനാലാണ് സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്നത്. പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ അനീഫ ഓംബുഡ്സ്മാനെ സമീപിച്ച് അനുകൂല വിധി നേടിയിരുന്നു. എന്നാൽ വിധി നടപ്പാക്കാൻ കള്ളാർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല. അവരോട് പറഞ്ഞത് 2012-13 ആദ്യ അപേക്ഷ വെച്ച് ഞാൻ ഗ്രാമസഭയിൽ അപേക്ഷ വെച്ചിട്ട് 2nd പിന്നെയും 6th ആക്കിയത് ഓന് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ സമരത്തിന് നീങ്ങിയതാണ്. തരുന്നവരെ സമരം പോകുന്നതിനുള്ള ഇതാണ്. ടാപ്പിംഗ് തൊഴിലാളിയാണ് അനീഫ. വീട് നൽകാമെന്ന് ഗ്രാമസഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ബെനിഫിഷ്യറി ലിസ്റ്റിൽ 1st അനീഫ ഇപ്പോൾ 7th പിന്തള്ളപ്പെട്ടു. അനീഫയ്ക്ക് വീട് നൽകുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് സമരസഹായ സമിതി വ്യക്തമാക്കി. അനീഫയും കുടുംബവും ഈ സമരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ആ സമരത്തെ എത്ര കണ്ട് ആ സമരത്തിന്റെ വിജയം വരെ ഈ സമരത്തെ കൊണ്ടുപോകണമെന്നാണ് സമരസഹായ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. CPIM പെരുമ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അനീഫയ്ക്ക് വീട് അനുവദിക്കാത്തത് കോൺഗ്രസ് ഭരിക്കുന്ന കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ രാഷ്ട്രീയ പ്രേരിത നടപടിയാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മദ്യവിൽപ്പന സംബന്ധിച്ച് ബിവറേജസ് കോർപ്പറേഷൻ നൽകിയ കണക്കുകൾ തെറ്റെന്ന് ബാറുടമകൾ ഹൈക്കോടതിയിൽ. ക്ലബുകളും ബിയർ പാർലറുകളും വഴി നൽകിയ മദ്യത്തിന്റെ അളവ് കൂടി കണക്കിലെടുത്താൽ മദ്യവിൽപ്പന വർദ്ധിച്ചതായും ബാറുടമകൾ ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. 418 ബാറുകൾ പൂട്ടിയതോടെ മദ്യവിൽപ്പന കൂടിയെന്ന് ആദ്യം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ ബിവറേജസ് കോർപ്പറേഷൻ പിന്നീട് വിൽപ്പന കുറഞ്ഞതായി ചൂണ്ടിക്കാട്ടി പുതിയ സത്യവാങ്മൂലം നൽകിയിരുന്നു. കോർപ്പറേഷൻ നൽകിയ കണക്കുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാറുടമകൾ ഇന്ന് ഇടക്കാല ഹർജി നൽകിയത്. 32 ക്ലബ്ബുകൾ വഴിയും ബിയർ പാർലറുകൾ വഴിയും നടത്തിയ മദ്യവിൽപ്പനയുടെ കണക്കുകൾ ബിവറേജസ് കോർപ്പറേഷൻ കൂട്ടിയിട്ടില്ലെന്നും ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കിൽ മദ്യവിൽപ്പന കൂടിയെന്നും ബാറുടമകൾ ചൂണ്ടിക്കാട്ടുന്നു. അടഞ്ഞുകിടന്ന 418 ബാറുകളിൽ നിന്ന് ബിവറേജസ് കോർപ്പറേഷൻ ഏറ്റെടുത്ത് വിൽപ്പന നടത്തിയ മദ്യത്തിന്റെ കണക്കും ഹൈക്കോടതിക്ക് നൽകിയിട്ടില്ല. ഈ കണക്കുകൾ കൂടി ഹാജരാക്കാൻ ബിവറേജസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകണമെന്നും ബാറുടമകൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടു. ബാറുകൾ പൂട്ടിയ ശേഷം വിദേശ മദ്യവിൽപ്പന 1%, ബിയർ വിൽപ്പന 6% കുറഞ്ഞുവെന്നായിരുന്നു ബിവറേജസ് കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ നൽകിയ പുതിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റില്ലെന്നും യഥാർത്ഥ കണക്കാണ് നൽകിയിരിക്കുന്നതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നിരവധി സമരമുറകൾക്ക് സാക്ഷ്യം വഹിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു വ്യത്യസ്ത സമരം കൂടി. ചൂലുമായെത്തി സെക്രട്ടേറിയറ്റിന് ചുറ്റും പ്രതീകാത്മകമായി വൃത്തിയാക്കിക്കൊണ്ട് നഴ്സസ് റാങ്ക് ഹോൾഡേഴ്സാണ് സർക്കാരിനെതിരെ പ്രതിഷേധിച്ചത്. നിയമന നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ MG റോഡ് വൃത്തിയാക്കുന്ന ഇവരെ കണ്ട് കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചൂലെടുത്ത് റോഡിലിറങ്ങിയത് ഭൂമിയിലെ മാലാഖമാരായ നഴ്സുമാരാണ്. പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടുമ്പോൾ അവയുടെ രൂപവും ഭാവവും മാറുമെന്നതിന് ഉദാഹരണമെന്നോണം ഒരു സമരമാണ് ഇക്കാണുന്നത്. തിരുവനന്തപുരം ജില്ലാ സ്റ്റാഫ് നഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് തലസ്ഥാനത്ത് വ്യത്യസ്തമായ സമരം നടന്നത്. സർക്കാർ ആശുപത്രികളിലെ ഒഴിവുള്ള നഴ്സ് തസ്തികകൾ നികത്തുക, നിയമന നിരോധനം പിൻവലിക്കുക, താൽക്കാലിക നിയമനം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെയാണ് ഇത്രയും നിയമനം നടത്താത്തത്, നിയമന നിരോധനവും കൂടെ ഏർപ്പെടുത്തിയത്. 400 ഒഴിവുകൾ പല ആശുപത്രികളിലുണ്ടെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത ആശുപത്രികളിൽ വേണ്ടത്ര സൗകര്യം നൽകിയിട്ടൊന്നുമല്ല ഈ അപ്ഗ്രേഡേഷൻ ഒന്നും നടന്നിട്ടുള്ളത്.
പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ സമരത്തോടനുബന്ധിച്ചുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പി എസ് സിയെ നോക്കുകുത്തിയാക്കുകയാണെന്നും പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും കോടിയേരി പറഞ്ഞു. രണ്ട് മന്ത്രിമാരെയും വർദ്ധിപ്പിച്ചു, മന്ത്രി പദവിയുള്ളവരുടെ എണ്ണം 6 വർദ്ധിച്ചു. ഇതിന്റെ ഫലമായി ഇവർക്കെല്ലാം സ്റ്റാഫും മറ്റും അനുവദിച്ചതിന്റെ ഫലമായി വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. ചൂലെടുത്ത് സെക്രട്ടേറിയറ്റിനു ചുറ്റും പ്രതീകാത്മകമായി വൃത്തിയാക്കാൻ ഇറങ്ങിയത് കണ്ടെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നഴ്സുമാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.